പുള്ളിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പുള്ളിക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് ഉണ്ട്, കുനാഫ, അല്ലെങ്കിൽ ചില ആൾക്കാർ കുനാഫെ എന്ന് പറയും. ഇതൊരു അറബിക് ഡിഷാണ്. ഒരു സേമിയ പോലത്തെ ഒരു സാധനവും ഒരു ഷുഗർ സിറപ്പും ചീസൊക്കെ ഇട്ടിട്ട് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ഇത്. ഇവിടെ കൊച്ചിയിലെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ സെർവ് ചെയ്യുന്നുണ്ട്, പക്ഷേ അറൗണ്ട് 400-500 റുപ്പീസ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഈ കുനാഫ എന്ന് പറയുന്ന ഡിഷ്. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കിട്ടാൻ കുറച്ച് പാടാണ്, ഇതുണ്ടാക്കാനുള്ള ടവർ കിട്ടാൻ കുറച്ച് പാടാണ്. ഇതിൻ്റെ മുകളിൽ ഇടുന്നത് നമ്മൾ സെമലിൻ്റെ വോമിസെല്ലി പോലത്തെ ഒരു സാധനമാണ്, പക്ഷേ നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടുന്ന വോമിസെല്ലി അത് കറക്റ്റ് ആവില്ല, കാരണം അതിൻ്റെ തിക്നെസ്സോ അതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം ഇന്ന് ഞാനൊന്നൊരു ട്രൈ നടത്താൻ പോവുകയാണ് ഈ കുനാഫ വീട്ടിലുണ്ടാക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടായ ജമീല ഹാറ്റ്സിം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ ഈ കുനാഫ ടൗ കൊടുക്കുന്നുണ്ട്. അപ്പം അത് വെച്ച് ട്രൈ ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ കുനാഫ ഉണ്ടാക്കാൻ പറ്റാമെന്നും ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ശരിയാവുമെന്ന് അറിയില്ല, പക്ഷേ ഈ മെറ്റീരിയൽസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ടൊരു ഷുഗർ സിറപ്പ് വേണം. അപ്പോൾ 1:2 റേഷ്യോയില് ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്യാം, അതിനുശേഷം 2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ സിറപ്പ് കിട്ടും. നമുക്ക് ഈ കുനാഫയുടെ മുകളിൽ ഒഴിക്കാനായിട്ടാണ് ഈ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ കുനാഫയുടെ ഒരു മിഡിൽ ലെയറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സർ ഉണ്ടാക്കും. അതിനായിട്ട് 3 teaspoons കോൺഫ്ലോർ അത് ആഡ് ചെയ്യാം. എല്ലാം 3 teaspoons ആണ്. പിന്നെ 1 cup ഓഫ് മിൽക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ഓഫ് ആയിരിക്കും. പിന്നെ 3 teaspoons ഷുഗർ ആഡ് ചെയ്യാം. അതിനുശേഷം 3 teaspoons മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. ഇതൊക്കെ ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഈ മിക്സ് കംപ്ലീറ്റ്ലി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വേറെ ലംസോ ബബിൾസോ ഒന്നും വരാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാൻ ഫ്ലെയിം ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഏകദേശം ഇത്രയും സെമി തിക്ക് കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ ക്രീം ചീസ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ക്രീം ചീസ് പ്ലെയിൻ ആണ് യൂസ് ചെയ്യേണ്ടത്, സോൾട്ടി അല്ല. പ്ലെയിൻ ചീസ് 3 teaspoons ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി തറലി മിക്സ് ചെയ്യാം. ഇപ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ലെവൽ. നല്ല ക്രീം പോലെ എല്ലാം കൂടി ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയ ഹാറ്റ്സിമിൻ്റെ കുനാഫ ഡൗ നമ്മൾ ബട്ടറായിട്ട് മിക്സ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വലിയ പാത്രം എടുക്കുക, എന്നിട്ട് ഈ കുനാഫ ഡവ് അതിൻ്റെ അകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇടാം. ഇപ്പോൾ യൂഷ്വലി ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുറച്ച് കട്ട പോലെ ഒരു ബ്രിക്ക് പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്കത് ഒരു മിക്സിയിൽ അടിക്കാം, പക്ഷേ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചെറുതായി പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിസേഴ്സ് വെച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ചെറുതാക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണതാണ് നല്ലത്. ഈ കുനാഫ ഡൗ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു.
ഇത് വരുന്നത് 250 grams പാക്കായിട്ടാണ് വരുന്നത്. അപ്പൊ ഇനിയുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ കുനാഫ ഡവില് നമ്മൾ എങ്ങനെയാണ് ബട്ടർ മിക്സ് ചെയ്യേണ്ടത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ബട്ടർ 50 grams ആണ് യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടി ബട്ടറിന് ചൊവ കൂടുതൽ ആവശ്യമുള്ള ആളുകൾക്ക് ഒരു 100 grams വരെയും ബട്ടർ നമുക്ക് ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ഇത് ഓവനിൽ വെക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ബട്ടർ വെച്ചിട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്യുക, അത് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത കുനാഫ ഡവ് ബട്ടറായിട്ട് മിക്സ് ചെയ്തത് ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലെയർ പോലെ കീപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ക്രീമിൻ്റെ മിക്സ്ചർ ഇതിൻ്റെ ടോപ്പിലേക്ക് ആഡ് ചെയ്യുക. ഒരു ലെയർ പോലെ വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം ബാക്കി പോർഷനുള്ള കുനാഫ ഡവും കൂടി നമ്മൾ ആ ക്രീമിൻ്റെ മുകളിലുള്ള ഒരു ലെയറായിട്ട് നമ്മൾ ആഡ് ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലാറ്റ്നർ വെച്ചിട്ട് ഒരു ഷേപ്പാക്കിയിട്ട് എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അവണൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 160°C ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ഒരു 10 minutes ടൈം ഓൾറെഡി മൈക്രോവേവിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഇത് മൈക്രോവേവിൽ വെക്കുകയാണ്. 10 minutes ടൈമാണ് കുക്കിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് കുക്കായതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇത് മൈക്രോവേവിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ അടുത്ത സൈഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്തിടുക. അതിനുശേഷം ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ മൈക്രോവേവ് ആ പാത്രത്തിൽ വെച്ചിട്ട് വീണ്ടും ഒരു 10 minutes കുക്ക് ചെയ്യേണ്ടതാണ്. ടെൻ മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് അറൗണ്ട് ഒരു 7 minutes കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പ് അതിൻ്റെ മുകളിൽ ഒഴിക്കേണ്ടതാണ്. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇത് ഒന്ന് ബാക്കി റിമൈനിങ് 3 minutes മൈക്രോവേവിൽ കുക്ക് ചെയ്യാം. കുനാഫ അല്ലാണ്ട് ഇതിൻ്റെ അകത്ത്.